മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ 2 ദിവസത്തേക്ക് കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോട്ടയത്തും എറണാകുളത്തും ആലപ്പുഴയിലും പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ തുടരുകയാണ്. തലസ്ഥാനത്ത് പലയിടത്തും ഇന്നലെ രാത്രിയോടെ ആരംഭിച്ച കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. അരുവിക്കര ഡാമിന്റെ മൂന്നാമത്തെ ഷട്ടർ 45 മിനിറ്റിനുള്ളിൽ 30 സെന്റിമീറ്റർ കൂടി ഉയർത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പത്തനംതിട്ടയിൽ മഴ കനത്തതിനാൽ മണിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. അണക്കെട്ടിലെ ജലനിരപ്പ് 34.62 മീറ്ററായി ക്രമീകരിക്കുന്നതിന് 5 മുതൽ 10 വരെ സെന്റിമീറ്റർ ഉയർത്തേണ്ടി വരും. കക്കിട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ക്രൂരൻ കസ്റ്റഡിയിൽ. അമേരിക്കയിലെ മയാമി കോറൽ സ്പ്രിംഗ്സിൽ മലയാളി നേഴ്സ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് പിടിയിൽ. ബ്രവാഡ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്ന എറണാകുളം പിറവം മരിങ്ങാട്ടിൽ മെറിഞ്ചോയിയാണ് കുത്തിവീഴ്ത്തിയ ശേഷം കാർ കയറ്റി കൊന്നത്. കൊലയ്ക്ക് ശേഷം സ്വയം കുത്തി മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഭർത്താവ് ഫിലിപ്പ് മാത്യു ആണ് പോലീസ് പിടിയിലായത്. മെറിൻ ജോലി ചെയ്ത് മടങ്ങുമ്പോൾ വൈകിട്ട് 7 മണിയോടെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് കൊല നടന്നത്. കാറിലെത്തിയ ഫിലിപ്പ് മാത്യു മെറിനെ നിരവധി തവണ കുത്തി മുറിവേൽപ്പിച്ച ശേഷം കാർ ഇടിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. മെറിനെ പോലീസ് ഉടൻ തന്നെ ബോംബാനോ ബീച്ചിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിഷിഗനിലെ വിക്സിനിൽ ജോലിയുള്ള നെവിൻ ഇന്നലെ കോറൽ സ്പ്രിംഗ്സിലെത്തി ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിൽ വച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുകയും നെവിൻ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടാതെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. കുഞ്ഞിനെ നാട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമാക്കിയ മെറിൻ പിന്നീടാണ് ജോലിയിൽ പ്രവേശിച്ചത്. ബ്രവാഡ് ആശുപത്രിയിലെ ജോലി രാജിവെച്ച് മറ്റൊരു ആശുപത്രിയിൽ ചേരാനിരിക്കെയാണ് ആക്രമണം ഉണ്ടായത്. വെളിയനാട് സ്വദേശിയാണ് നെവിനും ചികിത്സയിലാണ്. നെവിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കടത്തിലെ കാര്യ വിചാരം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കവേ സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങളുടെ പരിശോധന NIA അടുത്താഴ്ച ആരംഭിക്കും. 2019 ജൂലൈ മുതലുള്ള 1 വർഷത്തെ CCTV ദൃശ്യങ്ങളാണ് NIA ശേഖരിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിടിയിലാകാത്ത ചിലർ സെക്രട്ടേറിയറ്റ് പരിസരത്ത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പലതവണ എത്തിയെന്നാണ് നിഗമനം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ അടക്കം ആരെങ്കിലും ഇവർ കണ്ടിരുന്നു എന്നാണ് അന്വേഷിക്കുന്നത്. ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക. അതിനിടെ പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് എന്നിവരുടെ ജാമ്യാപേക്ഷ NIA കോടതി ഇന്ന് പരിഗണിക്കും. ഇരുപ്രതികളും കസ്റ്റംസ് കസ്റ്റഡിയിലായതിനാൽ ഹർജിയിൽ വാദം കേട്ട ശേഷം മാറ്റിവെക്കാനാണ് സാധ്യത. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ 5.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇന്നലെ വിട്ടയച്ചത്. വിമാനത്താവള കള്ളക്കടത്ത് കേസിൽ ശിവശങ്കറിന് നേരിട്ട് അറിവുണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലാണ് നടപടി. എന്നാൽ തുടരന്വേഷണത്തിനിടയിൽ ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും. സ്വപ്നയുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നും എന്നാൽ കള്ളക്കടത്തിനെ കുറിച്ച് അറിയില്ലെന്നുമാണ് മൊഴിയിൽ ശിവശങ്കർ ഉറച്ചു നിൽക്കുന്നത്. റഫാൽ ഇന്നെത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കം നിലനിൽക്കെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ സെറ്റ് ഇന്ന് ഇന്ത്യയിലെത്തും. രാവിലെ 11 മണിക്ക് ഹരിയാനയിലെ അംബാലിൽ വ്യോമസേനാ മേധാവി റഫാൽ യുദ്ധവിമാനങ്ങൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്നും പുറപ്പെട്ട റഫേൽ UAE അൽദ്രഫ സൈനിക വിമാനത്താവളത്തിൽ 1 ദിവസം വിശ്രമിച്ചാണ് ഇന്ന് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നാഴികക്കലാകുമെന്ന് വിശേഷിക്കപ്പെടുന്ന റഫാലിന്റെ 10 സെറ്റുകളാണ് ദസോ ഏവിയേഷൻ കമ്പനി ആദ്യമായി ഇന്ത്യക്ക് കൈമാറിയത്. ഇതിൽ 5 എണ്ണം പരിശീലനത്തിനായി ഫ്രാൻസിൽ തന്നെയാണുള്ളത്. ബാക്കി 5 എണ്ണമാണ് ഇന്ന് ഇന്ത്യയിലെത്തുന്നത്. 17 ഗോൾഡൻ അരോ സ്ക്വാഡിലെ കമാൻഡിംഗ് ഓഫീസറും ഫ്രഞ്ച് പൈലറ്റും ചേർന്നാണ് വിമാനം എത്തിക്കുന്നത്. വ്യോമസേനയും ഗ്രൌണ്ട് ക്രൂവും പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ദീർഘദൂര എയർ മിസൈലുകൾ സജ്ജമാക്കിയ റഫാലിന്റെ വരവ് വ്യോമസേനയുടെ ശക്തി ഇരട്ടിയാക്കും. ലഡാക്കിലെ ചൈനീസ് കയ്യേറ്റത്തിന് പിന്നാലെയാണ് ഇന്ത്യ റഫാൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയത്. 2021 അവസാനത്തോടെ 36 റഫാൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യക്ക് കൈമാറുമെന്നാണ് ദസോ ഏവിയേഷൻ കമ്പനിയുടെ വാഗ്ദാനം. ആശങ്കയുടെ നെഞ്ചെടുപ്പ്. ലോകത്ത് ഉയർന്ന കോവിഡ് രോഗബാധ നിരക്കുള്ള രാജ്യമായി ഇന്ത്യ മാറി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 15 ലക്ഷം കടന്നു. പ്രതിദിന കണക്ക് ഇന്നും 50,000 മഹാരാഷ്ട്രയിലെ മറികടന്ന് പ്രതിദിന കണക്കിൽ ആന്ധ്ര മുന്നിലെത്തി. 24 മണിക്കൂറിടെ ആന്ധ്രയിൽ 7,948 മഹാരാഷ്ട്രയിൽ 7,117 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ തുടർച്ചയായി 2ാം ദിവസവും രോഗികളെക്കാൾ കൂടുതൽ പേർ രോഗമുക്തരായി. 24 മണിക്കൂറിനിടെ 10,333 പേർക്ക് രോഗം ഭേദമായി. കർണാടകയിൽ 5,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആകെ മരണസംഖ്യ 2,000 കടന്നു.
ഡൽഹിയിൽ 1056 രോഗബാധിതരുണ്ടായി. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായി കോവിഡ് ബാധിതരുടെ എണ്ണം 5 ലക്ഷം കടന്നു. 261 മരണവും റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ 88 പേർ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 3659 ആയി. 6972 പേർക്കാണ് പുതിയതായി രോഗം കണ്ടെത്തിയത്. തെലങ്കാനയിൽ 1610 പേർ കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൗമുദി ഹെഡ്ലൈൻ അവസാനിക്കുന്നു. നമസ്കാരം.